അലൈക്കും വാഹമത്തുല്ലാ വാത്തു നമ്മൾ ഈ വീഡിയോയിലൂടെ നാലാം ക്ലാസ്സിലെ നിസാൻ ഖുർആാനിലെ നാലാമത്തെ പാഠം പാടത്തിൻ്റെ പേര് യു ജാബിറുൻ അൻ നവാഫത ജാബിർ വൃത്തി ഇഷ്ടപ്പെടുന്നു ഈ പാഠത്തിൽ എന്താണെന്ന് പറയുന്നത് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം തരാം നമ്മളിതിൽ പറയുന്നത് ആയ മുളാരിയായ ഫെയില് ആയ ഫെയില് എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെയും ആയ ഫെയിലുകളാണ് അപ്പോൾ ഈ ഫെയ്ലുകൾ ഒരു ഒരു വരിയുടെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുക ഫെഹലിയായ ജുംല എന്നാണ് ജും ഇപ്പം ഇവിടെ നമുക്ക് കാണാം ജാബിറുൻ നൗമി മുറൻ അതിൻ്റെ അർത്ഥമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ജാബിർ ഉറക്കിൽ നിന്ന് നേരത്തെ ഉണരുന്നു ഇസ്ത ഉണരുന്നു എന്നാണ് അർത്ഥം ഇവിടെ പുരുഷനായതുകൊണ്ടാണ് യസ്തഐ തെളു എന്ന് പറഞ്ഞത് ജാബിറാണല്ലോ ഉണരുന്നത് എന്നാൽ ഈ ഭാഗത്ത് ഫാത്തിമയാണെങ്കിൽ വരുന്ന മാറ്റം തസ്തഅ തെളു എന്നാകും എന്താണ് തസ്തഅു പുരുഷനാകുമ്പോൾ യസ്തയ്യളു തുടക്കത്തിൽ ആയിരിക്കും എന്നാൽ സ്ത്രീയാണെങ്കിൽ ശേഷം പറയുന്ന പേര് സ്ത്രീയാണെങ്കിൽ തസ്തഅലു എന്ന് പറ എന്നുകൂടെ പറയും അപ്പോൾ നമുക്ക് രണ്ടും ഈ ഭാഗത്തിലൂടെ പഠിക്കാം സ്ത്രീയാകുമ്പോഴും പുരുഷനാകുമ്പോഴും ഒന്നാമത്തത് എസ്തയക്കലു ജാബിറുൻ മിനൻ നൗമി മുബക്കിറൻ ജാബിർ ഉറക്കിൽ നിന്ന് നേരത്തെ ഉണരുന്നു ഇനി ഫാത്തിമ ഉറക്കിൽ നിന്നും നേരത്തെ ഉണരുന്നു എങ്ങനെ പറയും സ്ത്രീ ആകുമ്പോൾ തസ്തൈകളു താ കൊടുക്കുക തസ്തൈക്കിളു ഫാത്തിമത്തുൻ മിനന്നൗമി മിനി മുബക്കിറൻ ഫാത്തിമ ഉറക്കിൽ നിന്നും നേരത്തെ ഉണരുന്നു ഇനി അതിൻ്റെ താഴെ യുനല്ലിഫു ജാബിറുൻ അൽ ജാബിറു എന്താണ് അൽ അസിനുള്ളു പാഠഭാഗത്തിൽ യുനല്ലിഫു ജാബിറുൻ അൽ ജാബിർ പല്ലുകൾ വൃത്തിയാക്കുന്നു ജാബിർ പല്ലുകൾ വൃത്തിയാക്കുന്നു ഇവിടെ വന്ന ഫീൽ ഏതാണ് യുനല്ലിഫു പുരുഷനായതുകൊണ്ട് യുനല്ലിഫു എന്ന് പറയും പക്ഷെ അവിടെ സ്ത്രീയാണെങ്കിൽ എന്തു പറയും കണ്ടോ ഇതുപോലെ ഫാത്തിമ പല്ലുകൾ വൃത്തിയാക്കുന്നു അപ്പൊ ഇത് ഫെയിലിന്റെ തുട ഫാണ് തുടക്കത്തിൽ വന്നിട്ടുള്ളത് യുനിഫുത് ഫെയിലിയായ ജുംലയാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഇസ്മിയായ ജുംലയെ പറ്റി പഠിച്ചു ഇസ്മിയായ ജുംലയിൽ തുടക്കത്തിൽ ഇസ്മ വന്നതാണെങ്കിൽ അതിന് ഇസ്മിയായ ജുംല എന്നും എന്നാൽ തുടക്കത്തിൽ ഇതുപോലെ ഫെയിലുകളാണ് വന്നതെങ്കിൽ അതിന് ഫെയിൽ ഈ ആ എന്നും പറയും ഇത്രയുള്ളൂ കാര്യം ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് യുനു ജാബിറുൻ അൽ ജാബിർ പല്ലുകൾ വൃത്തിയാക്കുന്നു ഇനി അതിൻ്റെ താഴെ ജാബിറുൻ ജാബിർ ചെയ്ത് സുബെഹ നിസ്കരിക്കുന്നു എങ്ങനെ പറയും സ്ത്രീയാണെങ്കിൽ തത്തവല്ല ഉ ഫാത്തിമത്തുൻ വതുസല്ലി ഇവിടെയും കൊടുക്കണം ഇവിടെയും താ കൊടുക്കണം വത്തുസല്ലിഹ ഫാത്തിമത്തുൻ വത്തുസല്ലി അസുബുഹ ഇവിടെ സ്ത്രീ ആകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക തത്തവല്ല ഉ എന്നാണ് സ്ത്രീയായപ്പോൾ പറഞ്ഞത് പുരുഷനാവുമ്പോൾ എന്നാൽ ഇവിടെ വ യുസല്ലി എന്ന് പുരുഷനും വ തുസല്ലി എന്ന സ്ത്രീക്കും പറയണം രണ്ട് ഭാഗത്തും താ കൊടുത്താൽ കാര്യം മനസ്സിലാവും ഇവിടെ ഇനി അടുത്തത് അൽ ഖുർആന ജാബിർ ഖുർആൻ ഓതുന്നു അതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചത് ഓതുന്നു എന്നതിന് യക്കറ ഉറ എന്നാണ് എന്നാൽ സ്ത്രീ ആണെങ്കിൽ അവിടെ തക്കറ ഉ എന്നാണ് വരിക തക്കറ ഉ ഫാത്തിമ അൽ ഖുർആന ഫാത്തിമ ഖുർആൻ ഓതുന്നു അപ്പം ഇവിടെയൊക്കെ എന്താണ് വന്നിട്ടുള്ളത് ഫെലാണ് തുടക്കത്തിൽ വന്നിട്ടുള്ളത് അതൊക്കെ ഫെലിയായ ജുമലകളാണ് ഇപ്പോൾ പാഠഭാഗത്തിൽ പരീക്ഷകളിൽ ഫൈലിയാജുമില്ല ഇസ്മിയാജുമുള്ള ഇവയൊക്കെ വേർതിരിക്കാനുണ്ടാവും ഇനി അടുത്തത് ദുറുസഹു ജാബിറുൻ ദുറൂസഹു ജാബിറുൻ ദുറൂസഹു ജാബിർ തൻ്റെ പാഠങ്ങൾ പഠിക്കുന്നു ജാബിർ തൻ്റെ പാഠങ്ങൾ പഠിക്കുന്നു ഇവിടെ ഫാത്തിമയാണ് പഠിക്കുന്നതെന്ന് എങ്ങനെയില്ല ഫാത്തിമ തൻ തൻ്റെ പാഠങ്ങൾ പഠിക്കുന്നു തതുറുസു ഫാത്തിമത്തുൻ ദുറു സ ഹുറുസഹു എന്ന് പറയില്ല ദുറുസഹ തതുറുസു ഫാത്തിമതുൻ ദുറുസഹ ഫാത്തിമ തൻ്റെ പാഠങ്ങൾ പഠിക്കുന്നു ഇനി അടുത്തത് ജാബിറുൻ അവിൽ ജാബിർ ചായയോ കാപ്പിയോ കുടിക്കുന്നു ഇവിടെ യശ്വറബു എന്നാണ് ഉപയോഗിച്ചത് ഒരു സ്ത്രീയാണെങ്കിൽ എന്താ ഇതാ ഫാത്തിമ അവിടെ കൊടുക്കുക ഫാത്തിമത്തുൻ അവിൽ ഫാത്തിമതുൻ ഫാത്തിമ ചായയോ കാപ്പിയോ കുടിക്കുന്നു അപ്പം ഇതും ഫെലി ചുമലയാണ് കാരണം ഇതിൻ്റെ തുടക്കത്തിൽ വന്നത് ഒരു ഫെയ്ലാണ് ഒരു പ്രവൃത്തിയാണ് എന്താണ് പ്രവൃത്തി കുടിക്കുക യഷ്റബു ഇവിടെ യദുറുസു ഇവിടെ യക്കറഉ ഇതൊക്കെ ഓരോ പ്രവൃത്തികളാണ് ഇനി അടുത്തത്

യസ്തഹിമു എന്നത് പുരുഷനാണ് സ്ത്രീയാകുമ്പോൾ ഫാത്തിമത്തു ഫാത്തിമത്തുൻ വയത് ഹബു എന്നതിന് പകരം ഹബു താ കൊടുക്കുക കൊടുക്കു ഇലൽ തീ ഫാത്തിമ കുളിച്ചു മദ്രസയിൽ പോകുന്നു ഈ പറഞ്ഞതൊക്കെ ഫെയിലിയായ ജുമുലയാണ് തുടക്കത്തിൽ ഫെയിൽ വന്നതാണ് എന്നാൽ ഈ ഭാഗത്ത് തുടക്കത്തിൽ ഇസ്മ വന്നതാണെങ്കിൽ അത് ഇസ്മിയാ ജുമുലയാണ് അതിനുള്ള ഭാ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിലെ പ്രവർത്തനങ്ങളാണ് നോക്കാനുള്ളത് അതിന് മുൻപായിട്ട് ഇവിടെ നമുക്ക് ഒരു ചാർട്ട് കാണാം ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തേത് അൽ ഫലു ഇത് മുഴുവൻ ആയ ജുംലിയാണ് ഫായി പ്രവർത്തകൻ ആരൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ കോളത്തില് മഫോല് പ്രവർത്തിക്കപ്പെട്ട ആള് അതാണ് ഇവിടെ ഉദ്ദേശം എന്തിനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിനാണ് ഇവിടെ മഫൂല് ഈ ഭാഗത്തും അതുതന്നെയാണ് പക്ഷേ ഇവിടെ സ്ത്രീയാണ് ഇവിടെ പുരുഷനുള്ളതാണ് അത് നമുക്കൊന്ന് നോക്കാം യശുറ കുടിക്കുന്നു അത് ഫയലാണ് ഒരു പ്രവൃത്തിയാണ് ജാബിറുൻ ജാബിർ അപ്പ ആരാണ് ഫയല് പ്രവർത്തിക്കുന്ന ആൾ ആരാണ് ജാബിറാണ് കുടിക്കുന്ന ആൾ ജാബിറുൻ എന്തിനാണ് കുടിക്കുന്നത് ചായയാണ് അതാണ് മഫ്ബൂല് ഷായ എന്നതാണ് മഫ്ബൂല് എന്നാൽ ഈ ഭാഗത്ത് നോക്കൂറു ഇവിടെ സ്ത്രീയാണ് അൽ ജലീലത്തുൻ ഇവിടെ സ്ത്രീ ആയതുകൊണ്ടാണ് തഷുറബു വന്നത് തഷുറബു അൽ ജലീലത്തുൻ അൽ ഹലീബ ജലീല പാൽ കുടിക്കുന്നു ഇവിടെ ജാബിർ പാൽ കുടിക്കുന്നു ഇനി അടുത്തു നോക്കൂ യക്കറൌ നാസിറുൻസ നാസിർ പാഠങ്ങൾ വായിക്കുന്നു ഇവിടെ യക്കറഉ എന്നത് ഫെയിലാണ് ഒരു പ്രവൃത്തിയാണ് നാസിറുൻ ആരാണ് പ്രവർത്തകന് ആരാണ് വായിക്കുന്ന ആള് നാസിർ അപ്പം നാസിറ് ഫായിലാണ് അ എന്താണ് വായിക്കുന്നത് മഫ്ഗൂല് അദ്റിസ പാടത്തെയാണ് വായിക്കുന്നത് അപ്പോൾ അദ്ദേ എന്നതാണ് മഫ്ഗൂൽ ഇനി ഈ ഭാഗത്ത് നോക്കൂ തക്തുബു എഴുതുന്നു നാജിയത്തുൻ നാജി എഴുതുന്നു അ രസാലത്ത കത്തിനെ ഇവിടെ തഖ്തുബു എന്നതാണ് കൊടുത്തിട്ടുള്ളത് യഖ്തുബു എന്നതാണ് പുരുഷനാണെങ്കിൽ വരിക ഇവിടെ സ്ത്രീ ആയതുകൊണ്ട് തക്തുബു നാജിയത്തുൻ തഖ്തുബു എന്നത് ഫെലാണ് നാജിയത്തുൻ അതാണ് പ്രവർത്തിക്കുന്ന ആള് നാജിയാണ് എഴുതുന്ന ആള് ഇനിയോ എന്തിനാണ് എഴുതുന്നത് അ രസാലത്ത കത്തിനെ പരിസാരത്ത എന്നതാണ് മഫൂല് അതിൻ്റെ താഴെ എൻസുറു അൽ വലതു അൽ അജൂസ ആൺകുട്ടി വൃദ്ധനെ സഹായിക്കുന്നു അപ്പം ഇവിടെ എൻസുറു എന്നത് ഫയലാണ് ഒരു പ്രവൃത്തിയാണ് അൽ വലദു എന്നതാണ് ഫായിൽ അതായത് പ്രവർത്തിക്കുന്ന ആൾ ആരാണ് സഹായിക്കുന്ന ആൾ അൽ വലദു കുട്ടിയാണ് ഇപ്പോൾ കുട്ടിയാണ് ഇവിടെ പ്രവർത്തകൻ ഫായിൽ ഇനി എന്തിനെയാണ് പ്രവർത്തിക്കുന്നത് ആരെയാണ് അൽ അജൂസ ഒരു വൃദ്ധനെ അപ്പോൾ അൽ അജൂസ എന്നത് മഫ് ഇനി ഈ ഭാഗത്ത് തുനല്ലിഫു സ്ത്രീ ആയതുകൊണ്ട് കൊടുത്തു തുനല്ലിഫു അൽ ബിന്തു അൽ അസിനാന പെൺകുട്ടി അവളുടെ പല്ലുകൾ വൃത്തിയാക്കുന്നു പെൺകുട്ടി പല്ലുകൾ വൃത്തിയാക്കുന്നു ഇവിടെ തുനൗദിഫു എന്നത് ഫൈലാണ് ഒരു പ്രവർത്തനമാണല്ലോ വൃത്തിയാക്കുക എന്നത് അൽ ബിന്തു ആരാണ് വൃത്തിയാക്കുന്ന ആള് ബിന്തുൻ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഫായിൽ പ്രവർത്തിക്കുന്ന ആള് ഇനി എന്തിനാണ് പ്രവർത്തിക്കുന്നത് അൽ അസിനാന പല്ലുകളെ പല്ലുകളെ വൃത്തിയാക്കുകയാണല്ലോ ചെയ്യുന്നത് അൽ അസ്നാന എന്നതാണ് മഫ്റൂല് ഇനി നമുക്ക് പാഠഭാഗത്തിലെ ഈ പ്രവർത്തനം കൂടി നോക്കാം ഈ തതിരി പാത്തിൻ്റെ ഭാഗത്ത് നമുക്ക് വായിക്കാം ഇതിൽ ഓരോന്നിൻ്റെയും അർത്ഥം പഠിച്ചു വെക്കുക പരീക്ഷയിൽ ചോദിക്കും ഒന്നാമത്തത് ഇസലിൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു യുസല്ലി മൂനൽ യുസല്ലിൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു രണ്ടാമത്തത് ഈ പറയപ്പെട്ടതിൻ്റെ തുടക്കത്തിൽ ഫെയ്ലാണ് അതുകൊണ്ട് ഈ ജുംല ഫെഹലിയായ ജുംലയാണ് രണ്ടാമത്തത് തറൂഹുൽ ഹുജ്ജാജു ഇലൽ മദീനത്തിൽ മുനവറത്തി ഹാജിമാർ പരിശുദ്ധ മദീനയിലേക്ക് യാത്ര പോകുന്നു യറുഹുൽ ഹുജ്ജാജു എൽ മദീനത്തിൽ മുനവ് ഹാജിമാർ പരിശുദ്ധ മദീനയിലേക്ക് യാത്ര പോകുന്നു ഹുജ്ജാജു എന്ന് പറഞ്ഞാൽ ഹാജിമാർ ഇവിടെ തുടക്കത്തിൽ വന്നത് ഫെയിൽ ഫെയിലാണ് അതുകൊണ്ട് ഫെയിൽ ചെയ്യാജുമലെയാണ് ഈ കാണുന്നത് മൂന്നാമത്തത് യക്കറ ഉൽ വാലിദു അൽ ജരീതത്തിൽ യൗമിയൽ വാലിദു അൽ ജരീതത്തിൽ യൗമിയ പിതാവ് ദിനപത്രം വായിക്കുന്നു ഇവിടെ പറയപ്പെട്ടതിൽ തുടക്കത്തിൽ വന്നത് യക്കറ ഉ ഇത് മുളാരിയായ ഫെയിലാണ് അപ്പോൾ ഫെയിലായതുകൊണ്ട് തുടക്കത്തിൽ വന്നതുകൊണ്ട് ഈ ജുംല ഫെയിലായ ജുംലയായി നാലാമത്തത് അള്ളാഹു ജമീലുൻ ഹുവ ഹുഹിബുൽ ജമാല അള്ളാഹു ജമീലുൻഹിബുൽ ജമാല അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു ഇവിടെ അള്ളാഹു ജമീലുൻ ഇത് നമുക്കൊന്ന് നോക്കാം ഇത് ഫീലി ആയ ജുമലയല്ല കാരണം ഇതിൻ്റെ തുടക്കത്തിൽ വന്നത് ഇസ്മാണ് ഇത് ഇസ്മിയ ജും ആണ് അള്ളാഹു ജമീലുൻ എന്നത് ഇസ്മിയാ ജും ഇനി രണ്ടാമത്തെ പ്രവർത്തനം ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാം ഇവിടെ വിട്ടുപോയ ഭാഗത്ത് ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് ഇങ്ങോട്ട് എഴുതിയെടുക്കലാണ് അപ്പോൾ ഒന്നാമത്തത് നോക്കാം ഡാഷ് അത്തുല്ലാബു ഫിൽ മൈദാനി അത്തുല്ലാബു ഫിൽ മൈദാനി അവിടെ ചേർക്കേണ്ടത് ഏതാണ് ഹലോറ ഹലോർ അത്തുല്ലാബു ഫിൽ മൈദാനി കുട്ടികൾ കളിസ്ഥലത്ത് ഹാജരായി രണ്ടാമത്തത് ഡേ അൽ ഉമ്മു അവിടെ തത്ത വള്ള ഉ എന്ന് കാണാം തത്ത വള്ള ഉൽ ഉമ്മു ഉമ്മൂ ചെയ്യുന്നു അടുത്തത് ഡേശ് അ ഷംസു മിനൽ മഷി മിനൽ മിനൽമി കിഴക്ക് ഭാഗത്ത് നിന്ന് ആ കിഴക്ക് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കുന്നു ഇനി അതിൻ്റെ താഴത്ത് കാണാം നുൻഷി ഉൽ ബഴതൽ ജുമലിനിൽ ആത്തിയെത്തി പാടഭാഗത്ത് കാണുന്ന ഇതുപോലുള്ള ഭാഗം നിങ്ങൾക്ക് കാണാം അവിടുന്ന് കൂട്ടിച്ചേർത്ത് ഓരോ ഉണ്ടാക്കാനാണ് ഈ തന്നിട്ടുള്ള ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണം ഒന്നാമത്തേത് റജുലു ു ഇലസോക്കി ഇവിടെ കാണാം എവിടെ യത് അർ റജുലു ഇല ഇലസോക്കി ഹബു ഇല അർ റജുലു റുഹു ഇലസോക്കി അതിൻ്റെ അർത്ഥം പുരുഷൻ അങ്ങാടിയിലേക്ക് പോകുന്നു ഇനി രണ്ടാമത്തത് تصلي الأخت الصبح تصلي الأخت سهودري نسكري الصبح صبح تسلل تصلي الأخت الصبح إنيو يذهب الولد إلى المدرسة يذهب പോകുന്നു അൽവലതു കുട്ടി പോകുന്നു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് കുട്ടി പോകുന്നു ഇവിടെ കാണാം ഇതബബു അൽ വലതു ഇലൽ മദ്രസത്തി ഇനി എജിലിസുൽ ഉസ്താദു ഇന്ദൽ ജിദാരി ഇവിടെ കാണാം എജിലിസു അൽ ഉസ്താദു ഉസ്താദുസ്താദിൽ എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു എജിലിസുൽ ഉസ്താദു ഇന്ദൽ ജിദാരി അതല്ലെങ്കിൽ എജിലിസുൽ ജിദാരി അങ്ങനെയും കൂട്ടി എഴുതാം അതല്ലെങ്കിൽ അറജുലു അപ്പം ഇതാണ് നമ്മുടെ അവസാനത്തെ പ്രവർത്തനം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ما نسلا ينمو يثقن السلام عليكم ورحمه الله وبركاته